ഹലോ കൂട്ടുകാരെ, മമ്മീസ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ മഴയല്ലേ, ഇപ്പൊ മഴയായതിനാൽ നമുക്ക് വെളിയിലുള്ള ചെടികളൊക്കെ വെക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലേ. നമുക്ക് ഇപ്പൊ അകത്ത് കൂടുതലായിട്ട് ആണ് നോക്കേണ്ടത്. പുറത്തിപ്പം നല്ല മഴയായതുകൊണ്ട് പല ചെടികൾക്കും ഒത്തിരി മഴ വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് അകത്ത് വയ്ക്കുന്ന ചെടികളെ ഒന്ന് നോക്കാം. തുടക്കക്കാരാകുമ്പം ആദ്യമേ നമ്മൾ ചെറിയ പാത്രത്തിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയ ടിന്നുകളിലോ അല്ല ചെറിയ പിന്നെ തെളിച്ചിട്ട് തന്നെ ചെറുത് വാങ്ങിക്കാം. ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മൾ ചെറിയ ടിന്നുകളൊക്കെ എടുത്ത് പെയിൻറ് ചെയ്ത്, ഞാൻ ഇതേ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതാണല്ലോ ഇതുപോലെ ഇങ്ങനെ കുപ്പികളൊക്കെ പെയിൻറ് ചെയ്തൊക്കെ ഇങ്ങനെ വെക്കുന്നില്ലേ, ഇതുപോലെ ഉള്ള ടിന്നുകൾ നമുക്ക് പിന്നെ പെയിൻറ് ചെയ്ത് ചെയ്യാം. പിന്നെ ഇതും അതുപോലെ തന്നെ ഞാൻ ഉണ്ട ഇതുപോലെ ചെറിയ ടിന്നുകളൊക്കെ പെയിൻറ് ചെയ്ത് നമ്മുടെ പഴയ ഒരു ഭരണി ഇരുന്നതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചതാണ്. പിന്നെ അവ നമുക്ക് ആവശ്യം പൈസ ഉള്ളവരാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പൈസ കൊടുത്ത് നമുക്ക് നല്ല ടി പിന്നെ ചെടി ചെടികളൊക്കെ വാങ്ങാൻ സാധിക്കും. അതേസമയം പിന്നെ പൈസ കുറവുള്ള ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് നമ്മുടെ വീടിനകത്ത് നമുക്ക് ഇതുപോലെ ടിന്നുകളൊക്കെ വാങ്ങിച്ച് വല്ല പത്തിരുപത്തഞ്ച് രൂപയുടെ രണ്ട് പെയിൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കളറൊക്കെ ചെയ്ത് നമുക്ക് വയ്ക്കാൻ സാധിക്കും. ഇത് കണ്ട ഈ ചെടി കണ്ട, ഇത് ഞാൻ ഒരു കൊച്ചു കഷ്ണം എൻ്റെ ഇളയ എൻ്റെ ഭാര്യയെ തന്നതാണ്. എൻ്റെ ആ എൻ്റെ കൊച്ചുമോള് തന്നതാണിത്. അവൾ ഒരു കൊച്ചു കഷ്ണമാണ് തന്നത്. അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇത് കേബിളിൻ്റെ അവിടെ റോഡിൽ പണി ചെയ്ത ആൾക്കാർ അവിടെ ഇട്ടിരുന്നതാണ്. ഞാൻ അതെടുത്ത് ഇങ്ങനെ ഒന്ന് വളച്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പിടിച്ച് വെച്ച് കെട്ടി കൊടുത്താൽ ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് വളച്ച് വെച്ച് കൊടുക്കാം. ഇത് ഇച്ചിരി കൂടെ ആയെങ്കിൽ ഇനി ഇങ്ങോട്ട് വെച്ച് കെട്ടാൻ പറ്റത്തുള്ളു. ഉണ്ടല്ലേ, ഇതിങ്ങനെ വളർന്ന് വന്നോളൂ. നല്ല ഒരു ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കുറച്ചുകൂടെ അത് വളർന്ന് വന്ന് നല്ലതായിട്ട് ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇതൊക്കെ കുറച്ച് വിഗുണിയായും ഒക്കെയാണ്. കുറച്ച് കളക്ഷനേ ഉള്ളു എനിക്ക്, ഒരുപാടൊന്നുമില്ല. ഇതൊക്കെ എൻ്റെ വിഗുണിയടേതാണ്. ഇതൊരു കലാത്തിയുടെ ഒരു തയ്യാണ്. എന്താ കലാത്തിയുടെ ഒരു തയ്യാ, ഇതെൻ്റെ ഒരു കൂട്ടുകാർ തന്നതാണ്. പക്ഷെ അത് ചെറിയ തയ്യായിരുന്നെങ്കിലും അത് പിടിച്ച് എന്തായാലും ആദ്യം ഒരെണ്ണം തന്നിട്ട് അത് പോയി. പിന്നെ രണ്ടാമതും തന്നു പുള്ളിക്കാരി, അത് പിടിച്ചതാണ്. നമ്മുടെ അഗ്രോണിമയുടേതാണ്. മണിപ്ലാന്റ് കണ്ടില്ലേ, ഞാൻ ചെറിയൊരു കഷ്ണം കൊണ്ടൊന്ന് ചട്ടിക്കകത്ത് വെച്ചതാണ്. ഒരു കലത്തിന് വീട്ടിലിരുന്നൊരു പഴയ കലമാണ്. ആ കലം ഞാനൊന്ന് പെയിൻറ് ചെയ്തെടുത്തതാണ്. അത് പെയിൻറ് ചെയ്തെടുത്തിട്ട് അത് ചെറിയ രണ്ടുമൂന്ന് പടമൊക്കെ വരച്ച് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചതാണ്. നമുക്ക് ഇങ്ങനെ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അധികം കാശ് ചിലവില്ലാതെ നമുക്ക് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് എങ്ങനെ മനോഹരമാക്കാം, അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഇതിൻ്റെ കുറച്ച് അഗ്ലോണിമയുടെ കളക്ഷനാണിത്. കുറേ ഉണ്ട്. ഇതൊക്കെ നല്ല വിലയുള്ള അഗ്ലോണിമയാണിത്. ഇതൊക്കെ ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചത് തന്നെയാണ്. 300 കുഞ്ഞു തൈക്കത് 350 രൂപയായിരുന്നു. ഇപ്പം ഇതിൽ നിന്ന് രണ്ട് വിത്ത് കിട്ടി. എൻ്റെ രണ്ട് മക്കൾക്കും അവളുടെ വീട്ടിലേക്ക് വെക്കാനായിട്ട് ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു മകൻ്റെ ബന്ധു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അത് അതിനും തൈ ഇഷ്ടംപോലെ വരുന്നുണ്ട്. കണ്ടോ, നിറയെ തൈകൾ വരുന്നുണ്ട്. ഉണ്ട്, നല്ല ഭംഗിയാണത്. ഒരു പ്രത്യേക രീതിയിലാണ് എൻ്റെ എല്ലാം. ഇത് എന്തോ ഇതിൻ്റെ പേര് മറന്നു പോയല്ലോ, ഓർക്കുന്നില്ല. ഇതിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇതൊരു നല്ലൊരു അഗ്ലമയ ഇത് വിലയുള്ളതാണ്. ഇത് നല്ല വില കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണ്. 1200 രൂപയായതായത്. ഇത് അത്ര വിലയായില്ല. ഇത് ഒരു അല്ല, ഇതെൻ്റെ കൊച്ചുമോള് തന്നതാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, ഇതെൻ്റെ കൊച്ചുമോള് തന്ന ഒരു ചെറിയ തൈ തന്ന്. അത് കൊണ്ടുവന്ന് വെച്ച് അത് ഇത്രയും നല്ല കരുത്തായിട്ട് വന്നു. ഇത് ഞാൻ വാങ്ങിയതാണ്. കഴിയുന്നത് മിക്കവാറും ഞാൻ ചെടികളൊക്കെ അങ്ങനെ വാങ്ങാറില്ല. കുറച്ച് ചെടികളൊക്കെ അത്യാവശ്യം കുറച്ച് എനിക്കിഷ്ടം തോന്നുന്ന ചെടികൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ കുറേയൊക്കെ അഗ്ലോണിമയൊക്കെ പോയി. അത് ഇതൊക്കെ അഗ്ലോണിമ നല്ല ശ്രദ്ധ വേണ്ട ആണ്. ചില കൂടിയ ഇനങ്ങളൊക്കെ, ചില സാധാരണയൊക്കെ ആണെങ്കിൽ ഇതൊക്കെയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഈ കൂടിയ ഇനങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇപ്പം അതിനിത് ചെറിയൊരു വിത്ത് വരുന്നുണ്ട് കേട്ടോ, ഒരു കൊച്ചു വിത്ത് വരുന്നുണ്ട്. ഇപ്പോൾ വാങ്ങി വെച്ചിട്ട് ഏകദേശം ഒരു 8 കഴിഞ്ഞു, ഇപ്പോഴാണ് അതിനൊരു വിത്ത് വരുന്നത്. പക്ഷേ ഇതിനൊക്കെ വിത്ത് വന്നായിരുന്നു. ഇത് വാങ്ങിച്ച് വെച്ചൊരു 5-8 ആയപ്പോഴാണ് ഇതിന് വിത്ത് വന്നത്. ഞാൻ ഏകദേശം ഇതിപ്പോൾ തുടങ്ങിയിട്ട്, ശരിക്കും ചെടി പണ്ട് തൊട്ടേ എനിക്ക് കൊച്ചുനാൾ തൊട്ടേ ഇഷ്ടമായിരുന്നു. കൊങ്ങിണിപ്പൂവായിരുന്നു ഞാൻ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരുന്നത്.
കാട്ടുപിച്ചിന്ന് പറഞ്ഞിട്ട് ചെടി ഉണ്ടായിരുന്നത്, അത് പൊങ്ങിളിപ്പൂ, അതൊക്കെയാണ് ഞാൻ അന്ന് വെച്ച് പിടിച്ചിട്ടുണ്ടിരുന്നത്. പിന്നെ 10 മണി, 10 മണി ഇപ്പോഴത്തെ കാണുന്ന സൈസിൽ 10 മണിയൊന്നും ഇല്ല, സാധാരണ മജന്ത കളറില്ല 10 മണി മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. അതൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുതിർന്ന് കഴിഞ്ഞപ്പം ഒരു 7-ാം ക്ലാസ്സൊക്കെ ആയി കഴിഞ്ഞപ്പം എൻ്റെ അച്ഛൻ എനിക്ക് കുറച്ച് റോസ വാങ്ങിച്ചു തന്നു. അത് നാടൻ റോസയാണ് ഓരോ സ്ഥലത്തൊന്നും കൊണ്ടു തന്നത്. അത് അന്ന് വെച്ച് ഞാൻ പിടിപ്പിച്ച് ഇഷ്ടം പോലെ ഇന്നും അതിൻ്റേതായ ആ ചെടി ഞാൻ കളയാതെ നശിപ്പിക്കാതെ വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ റോസ ഇപ്പോഴും എനിക്കിവിടെ ഉണ്ട്, ഇത്രയും വർഷമായെങ്കിലും. അങ്ങനെ അന്നൊക്കെ കുറച്ച് ഉണ്ടായിരുന്നത്, ഇപ്പോഴാണ് എനിക്ക് കുറച്ച് അടീനിയും മറ്റുള്ള ചെടികളും ഒക്കെ ഇത്ര വിശാലമായി വെക്കാൻ തുടങ്ങിയത്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ മൂഡ് ഓഫ് ചെയ്യാണ്ടിരുന്നപ്പോൾ എൻ്റെ ചെറുമകൻ്റെ നിർബന്ധത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. ഇപ്പം നല്ല ഇതായിട്ട് ഞാൻ അതിനകത്ത് അതിനകത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഇടയ്ക്കിടയ്ക്ക് വയ്യാതെ വരുമെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇതിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ. അതുകൊണ്ട് മനസ്സിന് നല്ല സന്തോഷമുണ്ട്, എല്ലാവർക്കും നല്ല സന്തോഷം കിട്ടും. നമുക്ക് പ്രത്യേകിച്ചൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ചെടി പരിപാലനം. അത് പിന്നെ ചെടികൾ മാത്രം വേണമെങ്കിൽ നമുക്ക് പച്ചക്കറികളും നടാം. പച്ചമുളക്, പിന്നെ കറിവേപ്പ്, കാന്താരി, ഒരു പപ്പര, ഇതൊക്കെ നമ്മുടെ വീട്ടിലെ നമുക്ക് അത്യാവശ്യം നമുക്ക് വേണ്ടുന്നതാണ്. ഒത്തിരി നമുക്ക് സെയിൽ ചെയ്യാനൊന്നുമല്ല, നമ്മുടെ മനസ്സിനൊരു സന്തോഷത്തിനും അത്യാവശ്യം നമുക്ക് വിഷമില്ലാത്ത ഒരു പച്ചമുളകാണെങ്കിൽ ഓടിച്ചെന്ന് നമ്മുടെ മുറ്റത്തുനിന്ന് എടുത്ത് നമുക്ക് കറി വയ്ക്കാം, അങ്ങനെ പലതും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അപ്പം നമ്മൾ അതിനകത്ത് ശ്രദ്ധ ചെലുത്തുമ്പോഴത്തേക്ക് നമുക്ക് കിടക്കുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണ്, രാത്രി കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പിന്നെ എന്തോ നാളെ എന്തുവാ ആ ചെടിയൊക്കെ എങ്ങോട്ട് തീക്കി എന്ന് വയ്ക്കണം, ഇപ്പോൾ വെയിലുണ്ടോ എന്ന് അറിയത്തില്ല, ചെടിക്ക് വെയിൽ കിട്ടുമോ, ഇങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളാണ്. ആ ഒരു കാര്യങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ, ഇപ്പോൾ വേറെ ഒന്നും മനസ്സിനകത്തേക്ക് ടെൻഷൻ വരാറില്ല എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെടിയുടെ പുറകെ നടക്കുന്നത് എനിക്ക് നല്ല ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്നത്. ഇതും എൻ്റെ ഒരു കൂട്ടുകാരി തന്നൊരു ചെടിയാണിതേ, ഇത് കലാത്തിയുടെ കൂട്ടത്തിലുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇത് ഇവിടെ ഉണ്ട്, വേറെ ഒരു കലാത്തിയ കൂടെ ഉണ്ട്, ഇതും കണ്ടോ, ഇതും എനിക്ക് വേറൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് തന്നതാണ്, ഒരു ടീച്ചർ തന്നതാണ്. ഞാൻ എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് അവിടെ നിന്നൊരു തന്നതാണ്. പക്ഷെ ഇത് ഒത്ര നാളായി നിൽക്കുന്നു, ഇതും അങ്ങോട്ട് വലുതാകുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഇത് കുറച്ച് പാടാണോ എന്തോ, വെയിൽ കൊള്ളാത്തത് കൊണ്ട് ഞാൻ കൊള്ളണ്ടാന്ന് വെച്ചിട്ടാണ് അകത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ഫിലോഡ്രോണാണെന്ന് തോന്നുന്നു, അതാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, അല്ല ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എഴുതി പോയെന്ന് തോന്നുന്നു. അത് തന്നെ ഫിലോഡ്രോണാണെന്ന് തോന്നുന്നു. ആ എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഞാനതിന് വെറുതെ കയറൊന്നും ചുറ്റിയില്ലെങ്കിൽ തന്നെയും ഒരു കമ്പ് PVC പൈപ്പിൻ്റെ ഒരു കമ്പ് കഷ്ണം ഇവിടെ കിടന്നു, അത് ഞാൻ കുത്തി അരി വെച്ചിട്ട് അതിൽ വെച്ച് കെട്ടി കൊടുത്തിരിക്കുക. ഇനി ഇതിനെ ഞാൻ മേലോട്ട് വിടുന്നില്ല, അവളെ ഇതിന് മേലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും. കാരണം എനിക്ക് ഇങ്ങനെ ഒത്തിരി പൊക്കം വെച്ച് പോകുന്നത് എനിക്കിഷ്ടമല്ല, ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ നല്ല ബുഷിയായിട്ട് നിൽക്കുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബുഷിയായിട്ട് നിർത്തുക. ഇതും അതുപോലെ തന്നെ ഇത് അകത്ത് വെച്ചപ്പോൾ ഇത്രയും നല്ല പച്ച കിട്ടിയത്. ഈ ചെടിക്കൊന്നും അധികം വെയിലൊന്നും കൊള്ളാൻ പാടില്ലാത്ത ചെടികളാണ്. ഇതിനൊക്കെ നല്ല രീതിയിൽ കറുപ്പ് നല്ല കരിപ്പച്ചയായിട്ട് വന്നിട്ടുണ്ട്. അത് ആദ്യം വെയിലത്തായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. ഈ വെയിലത്ത് വെച്ചിരുന്നപ്പോൾ ഇത് ഒരുപാട് വല്ലാത്തൊരു നരച്ച കളറിലൊക്കെ വന്നിരുന്നു. പിന്നെ ഞാൻ എടുത്ത് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്നപ്പോൾ പറഞ്ഞ് ഇത് ആദ്യം എടുത്ത് മുകളിലോട്ട് വയ്ക്ക് എന്ന് പറഞ്ഞ് ഞാനങ്ങനെ എടുത്ത് മുകളിലോട്ട് വെച്ച് തിസിറ്റോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഇത് വന്നു. ഇത് കണ്ടില്ലേ പെപ്പറോമിയ എന്ന് പറയും, നല്ല ശരിക്കും ഇതിൻ്റെ ഒരു ഇല വെച്ചാൽ മതി ഇതിന് തൈ ഉണ്ടാകും. നമ്മൾ CC പ്ലാന്റിൻ്റെ തൈ ഇല വെച്ച് പിടിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ഇല വെച്ചാൽ ഇതിന് പിന്നെ തൈ ഉണ്ടാകും, പേര് വന്ന് തേക്കും. ഞാൻ ഇതുവരെ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല, എനിക്ക് അത്രയൊന്നും റിസ്ക് എടുക്കാൻ കഴിയില്ല. ഞാൻ തൈ വരുന്ന ഇതിൻ്റെ താഴത്തുനിന്ന് വരുന്ന മുളകളാണ് മുറിച്ച് എൻ്റെ കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ടുള്ളതും മക്കൾക്കൊക്കെ അവരുടെയൊക്കെ വീടുകളിലൊക്കെ വെക്കാൻ കൊടുത്തത്. ഒരുപാട് വെള്ളം വേണ്ട ഇതിന്, ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് വല്ലാത്ത നാശമായി പോവും. ചെറിയ രീതിയിൽ വെള്ളം മതിയുള്ള ചെടിയാണ്. ഇൻഡോർ പ്ലാന്റിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ അകത്ത് ചെയ്യുന്ന ഈ മഴ സമയത്ത് നമുക്ക് അകത്ത് ചെയ്യാം. കഴിയുന്നതും ചെറിയ ചട്ടികളിലാണ് ചെറിയ ചെടികൾ വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളത് എങ്കിലും ആ നമ്മുടെ ഒരു സിറ്റ് ഔട്ടിൽ അലങ്കരിച്ച് നന്നായിട്ട് വെക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കുക. ശരി.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് പോരായ്മ ഉണ്ടെങ്കിൽ അതെനിക്ക് പറഞ്ഞു തരണം. എല്ലാവരോടും സ്നേഹത്തോടെ.